ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നിങ്ങൾക്കേവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പൗരസ്ത്യ ഓർത്തഡോക്സ് ക്രിസ്തു വിജ്ഞാനീയത്തിലെ സമർത്ഥരായ അന്ത്യോക്യൻ സുറിയാനി സഭാപിതാക്കന്മാരെ കുറിച്ചാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട പിതാക്കന്മാരിലൊരാളായ അലക്സാണ്ടറിയയിലെ മോർ ദിയസ്കോറോസ് പാത്രകേസിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ജനനകാലത്തെക്കുറിച്ച് നമുക്കത്ര തെളിവുകളൊന്നും തന്നെ ഇല്ലെങ്കിലും അദ്ദേഹം അലക്സാണ്ടറിയയിലെ സമർത്ഥനായ ഒരു പാത്രകേസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്രിസ്തു വിജ്ഞാനീയവും സഭാ പഠിപ്പിക്കലുകളും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം എഫേസോസിലെ സുന്നദോസിൽ പങ്കെടുത്തിരുന്നു. അതിനുപരിയായിട്ട് വിശുദ്ധ കുർബാനയിൽ അഞ്ചാം ദുബ്ബേലിൽ അദ്ദേഹത്തിന്റെ പേര് ഓർക്കുന്നു എന്നുള്ളതും എടുത്തു പറയത്തേക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ ജനനകാലത്തെ സംബന്ധിച്ച് വ്യക്തമായ തെളിവുകൾ ഒന്നും തന്നെ നമുക്കില്ല. ചെറുപ്പം മുതൽ ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടുകൂടി കടന്നു വരികയും പിന്നീട് ആർച്ച് ഡീക്കണാവുകയും എഫേസോസിലെ സുന്നദോസിൽ ആർച്ച് ഡീക്കണായിട്ട് അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹത്തെ വിശുദ്ധ കൂറിലോസിന്റെ അലക്സാണ്ടറുടെ പാത്രക്കീസായി വിശുദ്ധ കൂറിലോസിന്റെ കാലശേഷം അദ്ദേഹത്തെ അലക്സാണ്ടറുടെ പാത്രക്കീസായി തിരഞ്ഞെടുക്കുകയും വാഴിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് അവസാന കാലഘട്ടം എന്ന് പറയുന്നത് കാൽഷിഡൻസിനോട് കൽക്കദോനോ സുനദോസിന്റെ ആ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ശരിക്കും അനുഭവിച്ചൊരു വ്യക്തിയാണ്. വളരെയധികം പീഡനങ്ങളുടെ നടുവിലൂടെ സഭ കടന്നുപോയപ്പോഴും സത്യവിശ്വാസത്തിൽ സഭയെ അടിയുറച്ച് നിർത്തിയ ഒരു സഭാപിതാവാണ് അലക്സാണ്ട്രിയയിലെ ദിയസ്കോറോസ്. ദിയസ്കോറോസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമെന്ന് പറയുന്നത് നെസ്തോറിയനിസത്തിനെതിരായി അദ്ദേഹം ശക്തമായി പടപൊരുതിയ ഒരു സഭാപിതാവാണ്. നെസ്തോറിനെതിരായിട്ട് ഏകദേശം 12 അനാത്തിമകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അർത്ഥമാക്കുന്നത്? അദ്ദേഹത്തിനെതിരായിട്ടുള്ള പഠിപ്പിക്കുന്നത് മലയാളത്തിൽ പറഞ്ഞ ഒരു ശാപവചനങ്ങൾ എന്ന രീതിയിൽ നെസ്തോറിയസ് ഇതിനെതിരെ നെസ്തോറിയസിന്റെ പഠിപ്പിക്കലിനെതിരായിട്ട് ശക്തമായി അദ്ദേഹം തൻ്റെ പടവാൾ ഉയർത്തുകയും അത് എഴുതുകയും ചെയ്യുകയുണ്ടായി. കൂടാതെ അലക്സാണ്ടറിയൻ വേദശാസ്ത്രത്തിൻ്റെ വളരെയധികം സംഭാവനകൾ നൽകിയ ഒരു പിതാവാണ് മോർ ദിയസ്കോറോസ്. അദ്ദേഹത്തിൻ്റെ എടുത്തു പറയത്തക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തൻ്റെ ഈ മുൻഗാമിയായിരിക്കുന്ന കൂറിലോസിനെ പോലെ മറ്റ് അന്ത്യോക്യയും അലക്സാണ്ടറിയൻ പാത്രിക്കേറ്റുകളുടെ അതോടൊപ്പം തന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ പാത്രിക്കേറ്റിൻ്റെ ഒരു ഭാഗവും അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും സത്യവിശ്വാസം പഠിപ്പിക്കുന്നതിന് വേണ്ടി വളരെയധികം അക്ഷീണ പരിശ്രമം നടത്തിയ ഒരാളാണ് മോർ ദിയസ്കോറോസ്. യേശുക്രിസ്തുവിലുള്ള ഏക ഐക്യ സ്വഭാവം എന്ന അലക്സാണ്ടറിയൻ വേദശാസ്ത്രത്തിനെതിരായിട്ട് യേശുക്രിസ്തുവിന് ഇരുസ്വഭാവം ഉണ്ടെന്നുള്ള പഠിപ്പിക്കലുകൾക്കെതിരെ ദിയസ്കോറോസ് ശക്തമായി എതിർത്തിരുന്നു. അതൊരു വാസ്തവമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ അലക്സാണ്ടറിയ അന്ത്യോക്യ കോൺസ്റ്റാന്റിനോപ്പിൾ ഒരു പരിധിവരെ കോൺസ്റ്റാന്റിനോപ്പിൾ ഈ പാത്രക്കേറ്റലുകളിലെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഈ സ്തുതി ചൊവ്വാക്കപ്പെട്ട സഭയുടെ വിശ്വാസം, അതായത് എഫേസോസ് സുനദോസിൽ എടുത്ത തീരുമാനങ്ങൾ, കാൽക്കദോന സുനദോസിനെതിരായുള്ള തീരുമാനങ്ങളും പഠിപ്പിക്കുന്നതിന് വേണ്ടി ദിയസ്കോറോസ് വളരെയധികം പ്രയത്നം ചെയ്തു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഇതിനുശേഷം 431 എഫേസോസിലെ സുനദോസിന് ശേഷം 433 മറ്റൊരു സുനദോസ് കുസ്തന്തിനോസ് പോലീസിൽ കോൺസ്റ്റാന്റിനോപ്പിൾ നടക്കുന്നത്, അതിന് ഹോം സിനഡ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. ഈ സുനദോസിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അദ്ദേഹം ഈ മോർ ദിയസ്കോറോസ് സത്യവിശ്വാസത്തിൻ്റെ പടുത്തുയർത്തുന്നതിന് വേണ്ടി, സത്യവിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി പീഡനങ്ങൾ ഏറ്റുകൊണ്ട് വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് മറ്റൊരു പ്രശ്നം വരുന്നത് സഭയിൽ. കുസ്തന്തിനോസ് പോലീസിലെ സമീപമുള്ള ഒരു ദേറായുടെ അധിപനായിരുന്ന യെവുത്തിക്കോസ് എന്ന് പറയുന്ന വ്യക്തി മറ്റൊരു വേദവിരുദ്ധം കൊണ്ടുവരികയാണ്. ആ വേദവിപരീതം ശരിക്കും പറഞ്ഞ സഭയൊന്ന് അടിച്ചുലയ്ക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. യെവുത്തിക്കോസ് പറയുന്നത് കന്യക മറിയാമിനെ കുറിച്ചാണ്.
കന്യകമറിയാമിൽ നിന്നും മനുഷ്യ ശരീരം വചനമാം ദൈവം എടുത്തിട്ടില്ലെന്നും എന്നാൽ അവളുടെ ഗർഭപാത്രത്തിൽ തനിക്ക് പ്രസാദകരമായ വിധത്തിൽ ഒരു ശരീരം സൃഷ്ടിക്കുകയും അതിനെ നമ്മുടെ സ്വഭാവമായി യോജിപ്പിക്കുകയും ചെയ്തു എന്നാണ് പുതിയ സിദ്ധാന്തം യോത്തിക്കോസ് മുന്നോട്ട് വെച്ചത്. ഇത് ശരിക്കും പറഞ്ഞാൽ സഭയുടെ വിശ്വാസത്തിന് എതിരായിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവത്വവും മനുഷ്യത്വമുള്ള സംയോജനത്തിൻ്റെ മനുഷ്യത്വം ദൈവത്വത്തിൽ നിന്ന് ലയിച്ചു ചേർന്നുവെന്നും ദൈവത്തിൽ ലയിച്ചു ചേർന്നു പിന്നീട് ദൈവത്വം എന്ന ഏക സ്വഭാവം മാത്രമാണെന്നാണ് ഈ പഠിപ്പിക്കലിൻ്റെ വ്യാഖ്യാനം. ഇത് യഥാർത്ഥത്തിൽ ഒരു ഏക സ്വഭാവവാദവുമായിട്ടേറെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഇത് ശരിക്കും പറയാൻ സഭയുടെ വിശ്വാസത്തിന് എതിരായിട്ടാണ് ഇത്. ഈ വേദവിപരീതം കടന്നു വന്നപ്പോൾ സഭയിൽ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AD 448 നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിക്കീസ് ആയിരുന്ന ഫ്ലാവിയൻ എന്ന് പറയുന്ന ഫ്ലാവിയൂസ് ഒരു പ്രാദേശിക സുനോദോസ് വിളിച്ചു കൂട്ടി. അതാണ് ഈ ഹോം സുനോദോസ് എന്ന് പറയുന്നത് 433. ഈ ഫ്ലാവിയോസ് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തീരുമാനം എടുക്കാതെ വളരെ പെട്ടെന്ന് തന്നെ യോത്തിക്കോസിനെ സ്ഥാനഭ്രഷ്ടനാക്കി. അതുതന്നെയല്ല, യോത്തിക്കോസിനെ സ്ഥാനഭ്രഷ്ടനാക്കാനുള്ള ഒരു കാരണം യോത്തിക്കോസിനോട് അല്പം അസൂയുണ്ടായിരുന്നു ഫ്ലാവിയോസിന്. പക്ഷെ ഇത് സഭയുടെ വിശ്വാസത്തിന്, ഈ വേദവിപരീതം എന്ന് പറയുന്നത് സഭയുടെ വിശ്വാസത്തിന് എതിരായിട്ടാണെങ്കിൽ തന്നെയും യോത്തിക്കോസിനെ സ്ഥാനഭ്രഷ്ടനാക്കിയ ഫ്ലാവിയോസിൻ്റെ ഈ തീരുമാനത്തിനെതിരായിട്ട് മോർദിയസ്കോറോസ് ശക്തമായിട്ട് എതിർത്തു. ആ വേദവിപരീതത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല, പക്ഷെ അതിന് എതിർത്തു. കാരണം കോൺസ്റ്റാന്റിനോപ്പിൾ ചക്രവർത്തിയുടെ അടുത്ത് യോത്തിക്കോസിന് ചില സ്വാധീനങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതിൽ അസൂയ കൊണ്ടിട്ടാണ് ഫ്ലാവിയൂസ് ഈ ഒരു തീരും ഒരു ശരിക്കും വിസ്തരിക്കാതെ തന്നെ യോത്തിക്കോസിനെ മുടക്കുന്നത്, സ്ഥാനഭ്രഷ്ടനാക്കുന്നത്. യോത്തിക്കോസിനെ മുടക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ്. ദിയസ്കോറോസ് ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനകത്ത് എടുത്തു പറയത്തേക്കേണ്ട ഒരു കാര്യം, ഒന്ന് രണ്ട് കാര്യം എന്ന് സുനോദോസ്. ഒന്നാമത്തെ കാര്യം, ഈ ഹോംസിനോട് കോൺസ്റ്റാന്റിനോപ്പിൾ ഹോംസിനോട് യോത്തിക്കോസിനെ ന്യായമായിട്ട് വിസ്തരിച്ചിട്ടില്ല. ആ ഇങ്ങനൊരു സിദ്ധാന്തം, പുതിയൊരു വേദവിപരീതം കൊണ്ടുവന്ന് ശരിക്കും പറഞ്ഞ യോത്തിക്കോസ് ആണോ അതിൻ്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊന്നും ചെയ്യാതെ തന്നെയാണ് ഒറ്റയടിക്ക് ഫ്ലാവിയൂസ് അതിനെ എതിർത്ത് അങ്ങ് സ്ഥാനഭ്രഷ്ടനാക്കുകയും വേദവിപരീതമായിട്ട് മുദ്ര കുത്തപ്പെടുകയും ചെയ്തു. അത് ശരിക്കും പറഞ്ഞാൽ വളരെ തെറ്റായ ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യോത്തിക്കോസിന് വളരെയധികം സ്വാധീനമുള്ള ആളായിരുന്നു ജനങ്ങളുടെ ഇടയിൽ. അപ്പോൾ ജനങ്ങൾ ഇത് വേദവിപരീതമാണെന്ന് പറഞ്ഞു മനസ്സിലാക്കി വിസ്തരിക്കാതെ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കിയത് മൂലം ജനങ്ങൾക്ക് അതൃപ്തിയുണ്ട്. തന്നെയുമല്ല, ഈ വേദവിപരീതം കൊണ്ടുവന്ന യോത്തിക്കോസിനോട് വ്യക്തിപരമായ വിരോധം കൊണ്ടാണ് ഫ്ലാവിയൂസ് ഇദ്ദേഹത്തെ മുടക്കുവാനുള്ള സ്ഥാനഭ്രഷ്ടനാക്കുവാനുള്ള തീരുമാനം എടുത്തതെന്നും ഒരു രണ്ടാമത്തെ ഒരു വാദമുണ്ട്. അപ്പൊ ഇതുകൊണ്ട് ദിയസ്കോറോസ് ഈ സിനഡിനെ ശക്തമായിട്ട് എതിർത്തു. ദിയസ്കോറോസ് ശക്തമായിട്ട് എതിർക്കാനുള്ള കാരണം നമ്മൾ ശ്രദ്ധിക്കുക, ആ വിശ്വാസത്തിനെ, അത് ശരിക്കും വേദോപരീതം തന്നെയാണ് യോത്തിക്കോസിന്റെ. ആ വേദോപരീതത്തെ എതിർക്കലേതേ യോത്തിക്കോസിനെ മാന്യമായിട്ട് വിസ്തരിക്കുക. അത് നമുക്ക് കാണാ, എപ്പോഴും ഒരാളെ മുടക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ കയറി ചാടി പിടിച്ചൊരു കൽപ്പന കൊടുത്ത് മുടക്കാൻ പറ്റില്ല. ചിലയിടത്തൊക്കെ ഇന്നും നമുക്ക് കാണുവാൻ സാധിക്കും, ഒരാൾ തെറ്റ് ചെയ്ത് അന്ന പിടിച്ച് ചാടി പിടിച്ച് അങ്ങ് മുടക്കും. ശരിക്കും പറഞ്ഞാൽ ഒരാളെ മുടക്കണമെന്നുണ്ടെങ്കിൽ, ഒരാളെ കൂതാശ ഐക്യത്തിൽ നിന്ന് മുടക്കണമെന്നുണ്ടെങ്കിൽ സഭയുടെ കാനൻ പഠിപ്പിക്കുന്ന എന്താണ്? അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കണം, അതിനുശേഷം സഭയില് ഇതിനെക്കുറിച്ച് ഗ്രാഹ്യമുള്ള വെറുതെ ഉള്ള ആളുകൾ ഇതിനെ ഡിസ്കസ് ചെയ്തിട്ട് തെറ്റെന്താണെന്ന് ബോധ്യം കൊടുക്കുകയും അത് തിരുത്താനുള്ള ഒരു അവസരം കൊടുക്കുകയും തിരുത്തില്ല തൻ്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ മാത്രമേ സ്ഥാനഭ്രഷ്ടനാക്കാൻ പറ്റൂ. പക്ഷെ ഇതൊന്നും യോത്തിക്കോസിന്റെ കാര്യത്തിൽ ചെയ്തില്ല എന്നുള്ളത് ദിയസ്കോറസിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇങ്ങനെ സ്ഥാനഭ്രഷ്ടനാക്കി മുടക്കിയ യോത്തിക്കോസ് വെറുതെ ഇരുന്നില്ല. യോത്തിക്കോസ് എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിളിലെ ചക്രവർത്തിയായിരുന്ന തെയോദോസിയോസിന്റെ അടുത്ത് പരാതി പറഞ്ഞു. തെയോദോസിയോസിനോട് പറഞ്ഞു, എന്നെ മനഃപൂർവ്വം കരിവാരി തേക്കാനും എന്നോടുള്ള വ്യക്തി വൈരാഗ്യം കൊണ്ട് എന്നെ സ്ഥാനഭ്രഷ്ടനാക്കിയതാണ് കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രക്കീസ് ആയിരിക്കുന്ന ഫ്ലാവിയൂസ്. അപ്പൊ ഈ ഫ്ലാവിയൂസിന്റെ
ഫ്ലാവിനോസിൻ്റെ ഏറ്റവും ഫ്ലാവിയാനോസ് ചെയ്ത ഏറ്റവും വലിയ ഒരു തെറ്റെന്ന് പറയുന്നത് നിയമപരമായിട്ടല്ല അദ്ദേഹത്തെ മുടക്കിയത്. അപ്പോൾ തേവദോസിസ് ചക്രവർത്തി എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വാസ്തവമാണോ എന്ന് അന്വേഷിച്ചപ്പോൾ ശരിയാണ്, യൗത്തികോസിൻ്റെ ഈ പരാതിയിൽ അല്പം കഴമ്പുണ്ടെന്ന് മനസ്സിലായതിന് ശേഷം അദ്ദേഹം 449 AD 449 മറ്റൊരു സുന്നഹദോസ് വിളിച്ചു കൂട്ടുകയുണ്ടായി. ഈ സുന്നഹദോസിൽ സത്യത്തിൽ ഈ ഫ്ലാവിനോസ് ആണ് അധ്യക്ഷനായിരിക്കേണ്ടത്, പക്ഷെ അദ്ദേഹം വരാൻ താമസിച്ചു. പകരം നമ്മുടെ കഥാപുരുഷനായിരിക്കുന്ന ദിയസ്കോറോസിനെ അധ്യക്ഷനായിട്ട് അവരോധിക്കുകയുണ്ടായി. ദിയസ്കോറോസ് യൗത്തികോസിന് പറയാനുള്ള അവസരം കൊടുത്തു. യൗത്തികോസ് തൻ്റെ ന്യായവിസ്താരങ്ങളെല്ലാം പറഞ്ഞു. ദിയസ്കോറോസ് ശക്തമായിട്ട് അതിനെ എതിർത്തു. അപ്പോൾ റോമിലെ മാർപ്പാപ്പയായിരിക്കുന്ന ലിയോ മാർപ്പാപ്പ എത്തിയില്ല, അദ്ദേഹത്തിൻ്റെ പ്രതിനിധികൾ എത്തിയിട്ടുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു ചാക്രി ലേഖനം അവിടെ കൊണ്ടുവന്ന് വായിക്കുവാനായിട്ട് ശ്രമം നടത്തിയിട്ടുണ്ടായി. കാരണം അന്നത്തെ കാലത്ത് റോമ ചക്രവർത്തിയുമായിട്ട് ഏറെ ബന്ധപ്പെട്ടിരിക്കുന്ന, ഏറെ സ്വാധീനമുള്ളതായിരുന്നു റോമിലെ മാർപ്പാപ്പയ്ക്ക്. അപ്പോൾ അദ്ദേഹത്തിന് മറ്റ് സഭകളുടെ മേൽ സ്വാധീനം ചെലുത്തുവാനും അവരുടെ മേൽ പീഡനങ്ങൾ അഴിച്ചുവിടുവാനും ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു. ആ സാധ്യതകളൊക്കെ അദ്ദേഹം ശരിക്കും പ്രയോജനപ്പെടുത്തി ആയിരക്കണക്കിന് സുറിയാനി ക്രിസ്ത്യാനികളെ അന്നത്തെ കാലത്ത് മാർപ്പാപ്പയുടെ പ്രവർത്തന ഫലമായിട്ട് കൊന്നൊടുക്കുകയുണ്ടായി. അനേകം മെത്രാപ്പൊലിത്തമാരടക്കം ഓരോ വേദവിരുദ്ധങ്ങൾ വരുമ്പോൾ പോപ്പിനെതിരായിട്ട്, മാർപ്പാപ്പയ്ക്കെതിരായിട്ടുള്ള ആളാണെങ്കിൽ, ഇതിപ്പോൾ സുറിയാനിക്കാരെ മാത്രമല്ല മറ്റെല്ലാ രീതിയിലുള്ള ആളുകളെയും അദ്ദേഹം ചക്രവർത്തിയുടെ സ്വാധീനമെടുത്ത് ഒന്നുകിൽ വകവരുത്തുകയോ അല്ലെങ്കിൽ നാട് കടത്തിയോ അല്ലെങ്കിൽ അടിച്ചൊതുക്കുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ സഭയുടെ ഒരു ക്രിസ്തീയതയ്ക്ക് വളരെ നിരക്കാത്തൊരു കാര്യമാണ്. നമ്മൾ ദിയസ്കുറോസിനെ കുറിച്ച് കാണുമ്പോൾ അദ്ദേഹത്തെ അന്ത്യോക്യൻ സുറിയാനി സഭ പിതാവായിട്ട് സഭയുടെ പിതാവായിട്ട് കാണുന്നതിന് കാരണം മറ്റൊന്നുമല്ല, അന്ത്യോക്യൻ സുറിയാനി സഭയുടെ അന്ത്യോക്യൻ പാത്രികേറ്റിൻ്റെ കീഴിലുള്ള സഭ, ആ കാലത്തെ സഭ, ഇന്ത്യ ഉൾപ്പെടെയുള്ള നിക്കയ സുനദോസിലെ കനോൺ പ്രകാരം ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളും നിക്കയ സുനദോസിലൂടെ അന്ത്യോക്യ പാത്രികേറ്റിൻ്റെ കീഴിലായി. സ്വാഭാവികമായിട്ടും ഈ സഭയിലും ഈ ഇങ്ങനെയുള്ള വേദവിപരീതങ്ങൾ കടന്നുകൂടാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ സഭയിലും അദ്ദേഹം വളരെയധികം ശക്തമായിട്ട് സത്യവിശ്വാസം നിലനിർത്തുന്നതിന് വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ സുറിയാനി സഭ ഇദ്ദേഹത്തെ അന്ത്യോക്യൻ സുറിയാനി സഭയുടെ പിതാവ് കൂടിയായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നിക്കയ സുന്നദോസിലെയും കോൺസ്റ്റാന്റിനോപ്പിളിലെ സുന്നദോസിലെയും എഫേസോസിലെയും സുന്നദോസിലെ വിശ്വാസ പ്രമാണങ്ങളെ ആവർത്തിച്ച് ഈ തേവദോസിസ് ചക്രവർത്തി യൗത്തികോസിനെ എതിരായിട്ട് വിളിച്ചുകൂട്ടിയ ആ സുന്നദോസിൽ മോർദിയസ്കോറോസ് പ്രസ്താവിക്കുകയുണ്ടായി. സവിസ്തരം അദ്ദേഹത്തെ വിസ്തരിച്ചു. വിസ്തരിച്ചപ്പോൾ യൗത്തികോസ് ഒരു കാര്യം ചെയ്തു, തൻ്റെ സ്റ്റാൻഡ് പോയിന്റിൽ നിന്നുകൊണ്ടൊരു ചെറിയ കാര്യം ചെയ്തു. അദ്ദേഹം വളരെ ബുദ്ധിപരമായിട്ടാണ് ആ കാര്യം ചെയ്തത്. അത് നമ്മൾ വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ, വായിച്ചാൽ അത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. താൻ നിത്യവിശ്വാസ പ്രമാണം തൻ്റെ മരണം വരെ അനുകരിക്കുമെന്നും നമ്മുടെ കർത്താവിൻ്റെ സംയോജനത്തിന് ശേഷം ഏക സ്വഭാവമുള്ളു എന്നും യൗത്തികോസ് സുനദോസിൽ അറിയിച്ചു. ഇതിനെ മോർ ദിയസ്കോറോസും പിതാക്കന്മാരും പിന്താങ്ങുകയുണ്ടായി. യൗത്തികോസിനെ സഭാ ഐക്യത്തിലേക്ക് തിരികെ എടുത്തു. യൗത്തികോസിനെ മുടക്കിക്കളയാൻ ഒരിക്കലും ദിയസ്കോറോസ് ആഗ്രഹിച്ചില്ല. യൗത്തികോസ് എപ്പോഴെങ്കിലും മനം തിരിഞ്ഞു വരുമ്പോവാണെങ്കിൽ അദ്ദേഹത്തെ സഭയോട് ചേർത്ത് നിർത്തുവാൻ ദിയസ്കോറോസ് ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. ഇന്നത്തെ നമ്മളൊരാളെ, ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഒരാളെ മുടക്കുന്നതിന് തൊട്ടുമുമ്പായിട്ടുള്ള ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഒരാളെ മുടക്കി തള്ളിക്കളയുന്നതിനുപരിയായിട്ട് അദ്ദേഹത്തെ ഉപദേശിച്ചു കൊണ്ടുവന്ന് സഭയോട് ചേർത്ത് നിർത്തുവാൻ കഴിയുക എന്നുള്ളത് ഒരു മെത്രാപ്പൊലീത്തയുടെ വലിയൊരു കടമയാണ്, ഒരു വലിയൊരു ദൃഷ്ടാന്തം കൂടിയാണ് മോർ ദിയസ്കോറോസ് എന്ന് പറയുന്നത്. ദിയസ്കോറോസ് അവിടെ വളരെയധികം അതിനുവേണ്ടി ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ ഈ നമുക്ക് വീണ്ടും കാണുവാൻ സാധിക്കുന്നത്, എന്നാൽ ഈ ഫ്ലാവിയോനോസും റോമാ പ്രതിനിധികളും ഇതിനെ എതിർക്കുകയുണ്ടായി. ഒരു കാരണവശാലും യൗത്തികോസിനെ ഇനി സഭയെ കയറ്റാൻ പറ്റില്ല, ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞതാണ്. ദിയസ്കോറോസ് പറഞ്ഞു, അദ്ദേഹം മനം തിരിഞ്ഞ്, അദ്ദേഹം തെറ്റ് ബോധ്യപ്പെട്ടിട്ട് തിരുത്താൻ അവിടെ വെച്ചാൽ സുനദോസ് തിരുത്തി, ആ തിരുത്തി വരികയാണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം തിരിച്ചെടുത്തുകൂടാ. അപ്പോൾ ഫ്ലാവിയോനോസ് പറഞ്ഞു,
ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല. അപ്പൊ അതിന്റെ അർത്ഥം വ്യക്തിപരമായ ഒരു വിരോധം യൗതികോസിനോട് ഉണ്ടായിരുന്നു. കൂടാതെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ റോമാ പാപ്പ കൊടുത്തുവിട്ട ഈ കൽപ്പന ടോം ഓഫ് ലിയോ ഇത് ആ സുനോദോസിൽ വായിച്ചില്ല. ഈ വായിക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തെ സംബന്ധിച്ച് തൻ്റെ ചാക്രിക ലേഖനം തെറ്റുകൂടാത്തതാണെന്നും എല്ലാവരും അതനുസരിക്കാൻ ബാധ്യസ്ഥനാണെന്നുള്ള ഒരു അഹങ്കാരത്തോടെയുള്ള ഞാനാണ് സർവത്തിൻ്റെയും മേലധികാരി എന്നുള്ള മാർപ്പാപ്പയുടെ ആ ഒരു അധികാര സ്വഭാവം ആർക്കവിടെ കൂടിയിരിക്കുന്നു, ആർക്കും ഇഷ്ടപ്പെട്ടില്ല. രണ്ടാമത്തെ കാര്യം ഈ ചാക്രിക ലേഖനത്തിൽ ഈ ടോം ഓഫ് ലിയോയുടെ എന്ന് പറയുന്ന ഈ ചാക്രിക ലേഖനത്തിൽ അടങ്ങിയിരിക്കുന്ന നെസ്തോറിയൻ വേദവിപരീതങ്ങൾ അല്പടങ്ങി മര്യാദക്കല്ല, ശരിക്കും സത്യത്തിൽ സഭയുടെ വിശ്വാസത്തിന് എതിരായിട്ട് തന്നെയാണ് ഈ ചാക്രിക ലേഖനം എഴുതിക്കൊണ്ടുവന്നത്. സത്യത്തിൽ മാർപ്പാപ്പ ഒരു കൽപ്പന അല്ലെങ്കിൽ ഒരു ലേഖനം കൊടുത്തുവിടുമ്പോൾ സ്വഭാവമായിട്ട് പഠിച്ചിട്ടാണത് കൊടുത്തുവിടേണ്ടത്. മാർപ്പാപ്പ അത് പഠിക്കാതെ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് അതായത് എഫേസോസ് സുനോദോസിൽ തള്ളിക്കളഞ്ഞ നെസ്തോറിയൻ വേദവിപരീതത്തിന്റെ ചില ഭാഗങ്ങൾ അദ്ദേഹത്തിന്റെ ചാക്രിക ലേഖനത്തിലുണ്ടായിരുന്നു. ഇത് സുനോദോസ് ഒന്നടങ്കം എതിർക്കുകയുണ്ടായി. പ്രിയമുള്ളവർ, ഈ ഫ്ലാവിനിയൂസ് ചെയ്ത കോൺസ്റ്റാന്റിനോപ്പിളി പാത്രിക്കീസ് ഈ ചാക്രിക ലേഖനത്തെ വളരെയധികം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ സുനോദോസിൽ സംസാരിച്ചു. അപ്പൊ സത്യത്തില് മാർപ്പാപ്പ കൊടുത്തുവിട്ട ഈ ചാക്രിക ലേഖനം നെസ്തോറിയൻ വിശ്വാസവുമായിട്ട് ഏറെ ബന്ധപ്പെട്ടിരുന്നായിരുന്നു. അപ്പൊ ഫ്ലാവിനിയൂസ് ഇതിനെ സപ്പോർട്ട് ചെയ്തതോടുകൂടി ഈ ദേവദോസ് ചക്രവർത്തി വിളിച്ചു കൂട്ടിയ സുനോദോസിൽ ഒരു കാര്യം ചെയ്തു, ഫ്ലാവിനിയൂസിനെ മുടക്കുകയുണ്ടായി. അപ്പൊ അതൊരു വലിയ ഒരു കാര്യം തന്നെയാണ്. ഈ കൽക്കിദോനും പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കൽക്കിദോൻ സുനോദോസിനെ കുറിച്ചാണ്. AD 450 ഈ ദേവദോസ് ചക്രവർത്തി കാലം ചെയ്തു. പിന്നീട് ചക്രവർത്തി ആയത് മാർക്കിയനാണ്. ഈ മാർക്കിയൻ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ തേവദോസിസ് ചക്രവർത്തിയുടെ പെങ്ങളായിരിക്കുന്ന ഈ പുൽക്കേറിയ എന്ന് പറയുന്ന സ്ത്രീ വിവാഹം കഴിച്ചു. അത് മാർക്കിയൻ്റെ ഭാര്യയാണ്, അതോടൊപ്പം തന്നെ തേവദോസിയോസിൻ്റെ പെങ്ങൾ കൂടിയാണ്. അപ്പം ഈ പുൽക്കേറിയ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പുൽക്കേറിയയ്ക്ക് അടുത്ത് ഈ ലിയോ മാർപ്പാപ്പയ്ക്ക് വളരെ സ്വാധീനം ഉണ്ടായിരുന്നു. മാർപ്പാപ്പയുമായിട്ട് വളരെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ആർക്ക്, ഈ രാജ്ഞിക്ക്. അപ്പൊ അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇതിനെ വിശദീകരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ ഒന്നും മോശമായിട്ട് ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പുൽക്കേറിയിലുള്ള സ്വാധീന ഫലമായിട്ട് 451 മറ്റൊരു സുനോദോസ് കൽക്കിദോനിയ പട്ടണത്തിൽ വിളിച്ചു കൂട്ടി. അതാണ് കൽക്കിദോനിയ സുനോദോസ്. കാൽസിഡൻസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ സുനോദോസ് എല്ലാ സഭയുടെ ആളുകളെയും വിളിച്ചു, ഒത്തിരി മെത്രാപ്പൊലിത്തമാരെ വിളിച്ചു, പക്ഷെ ദിയസ്കോറോസിനെ വിളിച്ചില്ല. ദിയസ്കോറോസിനെ വിളിച്ചിട്ടില്ലാഞ്ഞിട്ടും കൂടെ മറ്റു മെത്രാപ്പൊലിത്തമാരെല്ലാവരും, കാരണം ശ്രേഷ്ഠനായ ഒരു പുരോഹിതനാണ് പാത്രക്കീസാണ്, വേദശാസ്ത്രപരമായി വളരെയധികം പാണ്ഡിത്യമുള്ള അഗാധമായ അറിവുള്ള ഒരാളാണ്, അദ്ദേഹത്തെ വിളിച്ചില്ലാത്തതിൻ്റെ പേരിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവസാനം അദ്ദേഹം ആ സുനോദോസിൽ പങ്കെടുക്കാൻ പോയി. നിർഭാഗ്യവശാൽ ഈ മാർക്കിയൻ ചക്രവർത്തി പുൽക്കേറിയുടെ ഒരു പട്ടാളത്തിൻ്റെ താൽ ചുറ്റപ്പെട്ട നമ്മുടെ ഡയംബർ സിനഡ് ഉദയംപേരൂർ സുനോദോസിനേക്കാളും വളരെയധികം ഒരുക്കും മുഷ്ടി കൊണ്ട് നടത്തപ്പെട്ട ഒരു സുനോദോസാണ് കൽക്കിദോന സുനോദോസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ദിയസ്കോറസിനെ കയറ്റിയില്ല. അപ്പൊ ദിയസ്കോറസിനെ സപ്പോർട്ട് ചെയ്തവർ വളരെ എതിർത്തു. അതിന്റെ ഫലമായിട്ട് അഞ്ചു ദിവസം കഴിഞ്ഞാണ് ഈ സുനോദോസ് തുടങ്ങുന്നത്. ചക്രവർത്തിയുടെ സൈന്യത്തിന്റെ പിൻബലത്തോടുകൂടി എതിരാരെന്തു പറയുന്നു അവനെ കൊന്നുകളയാനുള്ള ഒരു വലിയ സന്നാഹത്തോടുകൂടി സുനോദോസ് ആരംഭിച്ചു. അവിടെ വെച്ച് ഈ ലിയോ മാർപ്പാപ്പയുടെ ചാക്രി ലേഖനം വായിക്കുകയുണ്ടായി. അത് അതിൻ്റെ ദിയസ്കോറോസിൻ്റെ എതിരായിട്ട് ഉള്ള ദിയസ്കോറോസിൻ്റെ പഠിപ്പിക്കലിന് എതിരായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അവിടെ അതുകൂടാതെ ദിയസ്കോറോസിനെ സ്ഥാനഭ്രഷ്ടനാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അത് വലിയൊരു എന്താ പറയുന്നത് സത്യവിശ്വാസികളായ മനുഷ്യരെ മെത്രാപ്പൊലിത്തമാരെ കൊണ്ട് വാള് ചൂണ്ടി ബലമായിട്ട് അതിൽ ഒപ്പിടിപ്പിച്ചു.
പക്ഷെ ദിയോസ്കോറോസ് അതിൽ ഒപ്പിട്ടില്ല, ഒരു കാരണവശാലും ഒപ്പിട്ടില്ല. അപ്പൊ മാർസിലിയൻ ചക്രവർത്തി എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ ഗംഗാറയിലേക്ക് നാട് കടത്തിയുണ്ടായി. ഗംഗാറയിലേക്ക് നാട് കടത്തി, ഗംഗാറയിൽ വെച്ച് പിന്നീട് അദ്ദേഹത്തെ ഈ ഏതാ ഈ മറ്റൊരു സ്ഥലമുണ്ട് ബഫ്ലാഗോണി എന്ന് പറയാന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൂടി അവിടുന്ന് കൊണ്ടുപോയി ഉണ്ടായി. അവിടെ വെച്ച് അദ്ദേഹത്തെ വളരെ ക്രൂരമായി പീഡിപ്പിച്ചു. പീഡനം എന്ന് പറയുന്നത് ഈ റോമാ ചക്രവർത്തിയുടെ സ്വാധീനം ഇദ്ദേഹം പക്ഷെ ഇദ്ദേഹത്തെ നാട് കടത്തിയെങ്കിലും ജനങ്ങളെല്ലാം ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒറ്റക്കെട്ടായിരുന്നു. അന്ത്യുക്കയിലെയും അലക്സാണ്ടറിയിലെയും കോൺസ്റ്റാന്റിനോപ്പിളിലെയും ഒരു ഭൂരിഭാഗം ആളുകളും, പ്രത്യേകിച്ച് അലക്സാണ്ടറി മുഴുവൻ അന്ത്യുക്ക മുഴുവനും കോൺസ്റ്റാന്റിനോപ്പിൾ ഭൂരിഭാഗം ആളുകളും ഇൻക്ലൂഡ് ഇപ്പോൾ റോമാ മാർപ്പാപ്പയുടെ കീഴിലുള്ള വെസ്റ്റേൺ സ്ഥലത്തെ ആളുകൾ വരെയും ദിയോസ്കോറോസിന്റെ കീഴിൽ അണിനിരന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ റോമാ മാർപ്പാപ്പയെ ചൊടിപ്പിച്ചു. അപ്പൊ അവരെന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാർക്കിയന്റെ ഭാര്യയെ വുൽക്കാനയെ ഉപയോഗിച്ച് വീണ്ടും ദിയോസ്കോറോസിനെ പീഡിപ്പിക്കാൻ വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അതിക്രൂരമായി പീഡിപ്പിച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്തി എന്ന് പറയുന്നു, അല്ല പീഡനങ്ങൾ ഏറ്റുവാങ്ങി ഇഞ്ചിഞ്ചായിട്ട് മരിച്ചു എന്നും പറയുന്നുണ്ട്. സത്യത്തിൽ ദിയോസ്കോറോസ് ഒരു സ്വാഭാവിക മരണം ഏറ്റുവാങ്ങിയതല്ല. ഒരു ദിയോസ്കോറോസിനെ എന്റെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ ഒരു സഹതായായിട്ട് വരെ നമുക്ക് കാണുവാൻ സാധിക്കും. അത്രയ്ക്ക് പീഡനങ്ങൾ അദ്ദേഹം ഏറ്റുവാങ്ങിയുണ്ടായി. പക്ഷെ വിശ്വാസികള് ശക്തമായിട്ട് തന്നെ ദിയോസ്കോറോസിന്റെ കീഴിൽ അണിനിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദിയോസ്കോറോസ് ഏറ്റ ആ പീഡനങ്ങൾ സഭ എക്കാലും ഓർക്കുന്നു. അതുകൊണ്ടാണ് സുറിയാനി സഭയുടെ അഞ്ചാം തുകയിൽ അദ്ദേഹത്തിന്റെ പേര് ഓർക്കുന്നത്. ഇനി നമുക്ക് കാണുവാൻ സാധിക്കുന്ന അദ്ദേഹത്തിന്റെ വേദശാസ്ത്രപരമായ പഠിപ്പിക്കലുകളെ കുറിച്ചാണ്. അദ്ദേഹം വളരെയധികം പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ രചിക്കപ്പെട്ടിട്ടുണ്ട്. അനേകം ലേഖനങ്ങൾ ചാക്രിക ലേഖനങ്ങളാണ്, പക്ഷെ അത് പലതും നഷ്ടപ്പെട്ടു പോവുകയും അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെ കുറച്ചധികം ആളുകൾ വളരെ കുറച്ച് മാത്രം അതിൽ പലതും കണ്ടെടുത്തിട്ടുണ്ട്. ചില സന്യാസിമാർക്ക് അയച്ച കത്തുകളും ചില ചാക്രിക ലേഖനങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ കുർബാനയുടെ ഒരു അനാഫോറ ദിയോസ്കോറോസിൻ്റെ വകയായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടുള്ളതും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഇന്ന് കാണുന്ന കാര്യങ്ങളാണ്. മശിഹായിൽ ഇരുസ്വഭാവവാദമുണ്ടെന്നും യോജിപ്പിന് ശേഷം രണ്ട് സ്വഭാവം ഉണ്ടെന്നുള്ള നെസ്തോറിയൻ വിശ്വാസ സംഹിതകളെ ദിയോസ്കോറോസ് ശക്തമായിട്ട് വിമർശിച്ചിരുന്നു. അതിനെ വളരെയധികം എതിർത്തിരുന്നു. അദ്ദേഹം അംഗീകരിക്കുന്ന നിർവചനം മശിഹായിൽ രണ്ട് സ്വഭാവങ്ങളുണ്ടെന്നും സംയോജിപ്പിന് ശേഷം ഈ രണ്ട് സ്വഭാവങ്ങൾ വീണ്ടും ഉണ്ടെന്നുമുള്ളത് നെസ്തോറിയൻ വേദ വിപരീതത്തിനെതിരായിട്ട് ദിയോസ്കോറോസ് ശക്തമായിട്ട് എതിർത്തു. അതിനെതിരെ അദ്ദേഹം വളരെ തൻ്റെ എല്ലാ രീതിയിലും തന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെയും അദ്ദേഹം വളരെയധികം പ്രവർത്തനങ്ങൾ അതിനെതിരായിട്ട് ചെയ്തു. അദ്ദേഹത്തിന് പഠിപ്പിക്കലനുസരിച്ച് രണ്ട് സ്വഭാവങ്ങൾ എന്നതും മനുഷ്യാവതാരം ചെയ്ത ദൈവത്തിൻ്റെ ഏക സ്വഭാവം എന്നതുമാണ്. ഇതിൻ്റെ അർത്ഥം യോജിപ്പിന് മുമ്പ് രണ്ട് സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു എന്നും യോജിപ്പോടുകൂടി ഒരു സ്വഭാവമാണെന്നും അല്ല, മറിച്ച് രണ്ട് സ്വഭാവങ്ങളിൽ നിന്ന് എന്നതുകൊണ്ട് ദൈവത്വവും മനുഷ്യത്വവും യോജിപ്പിന് ശേഷം പരിപൂർണമായി ക്രിസ്തുവിൽ നിൽക്കുന്നു എന്നു മാത്രമാണ് അർത്ഥമാക്കുന്നത്. യോജിപ്പിന്റെ ഫലമായി മനുഷ്യ സ്വഭാവത്തിനോ ദൈവ സ്വഭാവത്തിനോ എന്തെങ്കിലും ന്യൂനതയോ മാറ്റമോ ഉണ്ടാകുന്നില്ല. അതാണ് യഥാർത്ഥമായ കലർപ്പില്ലാത്ത വിശ്വാസം. എന്നാൽ ഈ ആ യോജിപ്പ് ഒരു യാഥാർത്ഥ്യവും ഒരു ക്നോമായിലുമുള്ളതാണ്. അതുകൊണ്ട് മനുഷ്യാവതാരം ചെയ്ത ദൈവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവൻ രണ്ട് സ്വഭാവങ്ങൾ നിലനിൽക്കുന്നുവെന്നോ യോജിപ്പിന് ശേഷം രണ്ട് സ്വഭാവങ്ങൾ ഉണ്ടെന്നോ പറയുവാൻ സാധ്യമല്ല. രണ്ട് സ്വഭാവങ്ങളിൽ നിന്ന് എന്ന് പറയുമ്പോൾ യോജിപ്പിന് മുമ്പ് കന്യമറിയാമിൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞിന് ധരിച്ചു എന്നതിന് അർത്ഥമില്ല. പിന്നെയോ യോജിപ്പിൻ്റെ അതേ സമയത്ത് തന്നെയാണ് സമയവ്യത്യാസം ഒട്ടുമില്ലാതെ ഗർഭധാരണവും മറിയാമിൻ്റെ ഉദരത്തിൽ സംഭവിക്കുന്നത്. അതായത് യേശുക്രിസ്തുവിൽ രണ്ട് സ്വഭാവങ്ങളിൽ നിന്ന് രണ്ട് സ്വഭാവങ്ങളിൽ നിന്ന് ആകുന്നത് തൻ്റെ മനുഷ്യാവതാര ജീവിതത്തിലെ ആദ്യഘട്ടത്തിൽ തന്നെയാണ്. ദിയോസ്കോറോസിന്റെ ചിന്തകൾ പഠിപ്പിക്കലുകൾ സത്യം പറഞ്ഞ സുറിയാനി സഭയുടെ വേദശാസ്ത്രത്തിൻ്റെ
ആണിക്കല്ലെന്ന് വേണേൽ നമുക്ക് വിശേഷിപ്പിക്കാം. സുറിയാനി സഭ വളരെയധികം ഈ ദിയസ്കോറോസിനോട് കടപ്പെട്ടിരിക്കുന്നു. ദിയസ്കോറോസിന്റെ ചിന്തയിലെ വിശ്വാസ ദിയസ്കോറോസിന്റെ വേദശാസ്ത്രം ശരിക്കും പറഞ്ഞാൽ സുറിയാനി സഭയുടെ വേദശാസ്ത്രത്തിന്റെ ആണിക്കല്ലുകളിൽ ഒന്നാണ്. ദിയസ്കോറോസിന്റെ ആ പഠിപ്പിക്കലുകൾ സുറിയാനി സഭയുടെ വിശ്വാസത്തിന്റെ ബേസിക് കാര്യങ്ങൾ ഒന്നായിട്ട് നമുക്ക് എടുക്കാം. അതുകൊണ്ട് സുറിയാനി സഭയുടെ പിതാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാനുള്ള മറ്റൊരു കാരണം കൂടിയാണ്. ദിയസ്കോറോസിന്റെ ചിന്തയിൽ ദൈവത്വവും മനുഷ്യത്വവും തമ്മിലുള്ള യോജിപ്പോ കലർപ്പോ മാറ്റമോ വിഭജനമോ വേർപെടുത്തലോ കൂടാതെയാണ്. വിതൗട്ട് കൺഫ്യൂഷൻ, വിതൗട്ട് ചേഞ്ച്, വിതൗട്ട് ഡിവിഷൻ ആൻഡ് വിതൗട്ട് സെപ്പറേഷൻ. ഈ നാല് വാക്കുകളും കൽക്കിദോസ് ഉന്നതോസിന്റെ ക്രിസ്തുശാസ്ത്ര വാക്യത്തിലുണ്ടെങ്കിലും അതിനു മുമ്പ് തന്നെ മോർ ദിയസ്കോറോസ് അത് മുൻകൂട്ടി കണ്ട് വെളിപ്പെടുത്തി എന്നത് പ്രത്യേകം എടുത്തു പറയത്തേക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദിയസ്കോറോസിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ പൂർണ്ണ മനുഷ്യത്വത്തെ ലഘൂകരിക്കുകയോ ഇല്ലാതാക്കുകയോ അല്ലായിരുന്നു. പിന്നെയോ യേശുക്രിസ്തുവിൽ മനുഷ്യത്വത്തിൻ്റെയും ദൈവത്വത്തിൻ്റെയും പൂർണ്ണവും യഥാർത്ഥവുമായ യോജിപ്പ് ഭംഗിയായി പ്രഖ്യാപിക്കുക എന്ന് തന്നെയായിരുന്നു. വളരെ ഭംഗിയായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു സഭയുടെ യഥാർത്ഥമായ കാതലായ വിശ്വാസം അദ്ദേഹം ഊട്ടിയുറപ്പിക്കുകയും ചെയ്തു. ഞാൻ നിർത്തട്ടെ. ദിയസ്കോറോസിന്റെ ജീവിതത്തിന്റെ പല ഏടുകള് പരിശോധിക്കുമ്പോൾ പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കണ്ടു. വളരെയധികം പീഡനങ്ങളുടെ നടുവിലൂടെ അദ്ദേഹം പോയി. തൻ്റെ ജീവിതത്തിന്റെ ഉടനീളം മെത്രാപ്പോലിത്ത മുതൽ അദ്ദേഹത്തിന്റെ പൗരോഹിത്യ ഡീക്കണായ കാലം തൊട്ട് വളരെയധികം പീഡനങ്ങളുടെ നടുവിലൂടെ അദ്ദേഹം കടന്നുപോയി. പക്ഷേ സത്യവിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകുവാനും മരണം വരെ പോകുവാനും അദ്ദേഹം തയ്യാറായി. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മരണം വരികയുണ്ടായി. ഈ മരണത്തിന്റെ അന്ത്യത്തോളം തന്റെ വിശ്വാസത്തിന് വേണ്ടി നിലനിന്നുള്ളതാണ്. തന്റെ പാത്രക്ക് അരമന നഷ്ടപ്പെട്ടു, തൻ്റെ പള്ളികളെല്ലാം നഷ്ടപ്പെട്ടു, പള്ളികൾ മുഴുവൻ മറുഭാഗം പിടിച്ചെടുത്തു. ഒരു ഭാഗത്ത് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ നെസ്തോറിയൻ പക്ഷക്കാര് പിടിച്ചെടുത്തു. എഡേസ ഭാഗപ്പോലെ പേർഷ്യയുടെ മറ്റു ഭാഗങ്ങൾ, എഡേസയുടെ മറ്റ് കിഴക്കോട്ടുള്ള ഭാഗങ്ങളിൽ, അതോടൊപ്പം തന്നെ മറ്റേ ഭാഗത്ത് റോമ സാമ്രാജ്യത്തിൻ്റെ കീഴിലുള്ള സ്ഥലങ്ങളിലുള്ള, അതോടൊപ്പം തന്നെ ആഫ്രിക്കയിലുള്ള പല സ്ഥലങ്ങളിലെല്ലാം ഈ റോമാസ് മാർപ്പാപ്പയുടെ സ്വാധീനം വർദ്ധിക്കാൻ അദ്ദേഹം തൻ്റെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് സഭയിലെ പീഡനങ്ങൾ കൊടുത്തു. പക്ഷേ പള്ളികൾ നഷ്ടപ്പെട്ടിട്ടും പാത്രിക അരമണ നഷ്ടപ്പെട്ടിട്ടും പാത്രിക സിംഹാസനത്തിൽ നിന്ന് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടിട്ടും ഒരു വിശ്വാസത്തിൻ്റെ വീര്യത്തിൽ നിന്ന്, വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന്, വിശ്വാസത്തിൻ്റെ കൃപയിൽ നിന്ന് ഒരടി പുറകോട്ട് പോകുവാൻ ദിയസ്കോറോസ് തയ്യാറായില്ല. താനേറ്റ വിശ്വാസം, തൻ്റെ ചങ്കിലെ വിശ്വാസം, അത് മരിക്കേണ്ടി വന്നാൽ പോലും അതിനെ മുറുകെ പിടിച്ച് തന്നെ മരിച്ചു എന്നുള്ളത് ദിയസ്കോറോസിൻ്റെ ജീവിതത്തിൽ എടുത്തു പറയത്തേക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ പുണ്യപിതാവിൻ്റെ മധ്യസ്ഥതയിൽ നമുക്കും അഭയപ്പെടാം. അദ്ദേഹം നമുക്ക് വേണ്ടി മധ്യസ്ഥ യാചിക്കുന്നു. പരിശുദ്ധ സുറിയാനി സഭയുടെ കാറ്റും കോളും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ സത്യവിശ്വാസം സംരക്ഷിക്കുന്നതിന് ദിയസ്കോറോസിനെ പോലെ നമുക്കും അദ്ദേഹത്തിൻ്റെ പാതകളെ പിന്തുടർന്ന് വിശ്വാസവീരന്മാരായി തീരാം. ആയതിന് ഈ ചിന്തകൾ നിങ്ങൾക്ക് ഉപകരിക്കട്ടെ എന്ന് ഉറപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിന് നാം മാത്രം ബാധപ്പെടട്ടെ.